എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ജൂമീസ് വ്ളോഗിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. ഈസി മസാല റൈസ് നമ്മുടെ കുട്ടികൾ, സ്കൂൾ പോകുന്ന കുട്ടികൾക്കായാലും ബാച്ചിലേഴ്സിനായാലും ഓഫീസിൽ പോകുന്നവർക്കായാലും വീട്ടമ്മമാർക്കും എല്ലാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. സാധാരണ നമ്മളെ വീട്ടിലുണ്ടാവുന്ന സാധനങ്ങൾ മാത്രമേ ഇതിനാവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മസാല ചോറിനായിട്ട് ആവശ്യമുള്ളത്. ഇത് ഓരോന്ന് ഞാൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് പറയാം, ഇനി തരാം. ഇനി നമ്മൾ ഒരു കുക്കർ എടുത്ത് സ്റ്റവ് ഓൺ ചെയ്ത് അതിലോട്ട് വെക്കാം. ആദ്യമായി നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുക്കാം. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ ഓയിൽ, സൺഫ്ലവർ ഓയിൽ, എന്തായാലും കുഴപ്പമില്ല, നിങ്ങൾ യൂസ് ചെയ്യണം എടുക്കാം. ഇന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് സവാള ചെറുതായി കട്ട് ചെയ്തത് എടുത്ത് കൊടുക്കാം. ഒരു സാധാരണ നമ്മൾ കട്ട് ചെയ്യണം മീഡിയം സൈസിൽ കട്ട് ചെയ്തത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ള ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. രാവിലെയൊക്കെ എല്ലാ സ്ത്രീകൾക്കും വളരെ ധൃതി പിടിച്ച സമയമായിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് കൊടുത്തു വിടാനുള്ള ചോറ്, അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഈ ഒരു റൈസ് വളരെ എളുപ്പമാണ്. നമുക്കിതിൻ്റെ കൂടെ കറിയോ ഉപ്പേരി ഒന്നും ആവശ്യമില്ല. ഇത് മാത്രം മതിയാണ്. ഒരു തൈരൊക്കെ എടുത്ത് കുട്ടിയാൽ തന്നെ നല്ല സൂപ്പറായിട്ടുള്ള ചോറാണ്. അപ്പോൾ ഈ ഉള്ളി ഒന്ന് ജസ്റ്റ് വഴന്ന് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് നിങ്ങളെ എരിവിനനുസരിച്ചാണ് കേട്ടോ, ഞാൻ 1 ഇട്ട് കൊടുക്കണുള്ളൂ. കാരണം കുക്കറിൽ വെന്തൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല എരിവാകും. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. നമ്മൾക്ക് സിമ്മ് കുറച്ച് വെക്കാം, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. ശേഷം ഒരു ചെറിയ തക്കാളി, മീഡിയം സൈസ് തക്കാളിയാണ് കട്ട് ചെയ്തത്, ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യുക. അതിൻ്റെ കൂടെ ഇനി നമുക്ക് പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. നല്ലോണം മിക്സ് ചെയ്ത് 2 മിനിറ്റ് മോപ്പിച്ചെടുക്കുക. അപ്പോൾ നല്ല സ്മെല്ല് വരാൻ തുടങ്ങും മസാലകളുടെ. ഈ സമയത്ത് നല്ല ബിരിയാണിയുടെ സ്മെല്ലൊക്കെ അടിക്കാൻ തുടങ്ങുന്നുണ്ട്. ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അരി ഞാൻ കഴുകി ഊറ്റി വെച്ചതാണ്. 2 കപ്പ് അരിയാണിത് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനുള്ള വെള്ളം നിങ്ങളുടെ അരിക്കനുസരിച്ച് എടുക്കാം. ഞാനിവിടെ ഈ 1 കപ്പ് അരിക്ക് 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന അരി നാട്ടിൽ കുറുവൊക്കെ ആണെങ്കിൽ 1 കപ്പിന് 3 കപ്പ് വെള്ളം വേണ്ടി വരും. പച്ചരി ആണെങ്കിൽ 1.5 കപ്പ് അരി വെള്ളം. അപ്പോൾ ആ ഒരു കണക്കിൽ നിങ്ങൾ വെള്ളം എടുക്കുക, അരിക്കനുസരിച്ച് വെള്ളം തീരുമാനിക്കാം. ഇനി അരി ഇട്ട് കൊടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുക. ഈ വെള്ളം ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കേണ്ടത്, പച്ചവെള്ളം ഉപയോഗിക്കരുത്. അപ്പം വെള്ളം ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഈ സമയത്ത് നമുക്ക് ഡിലേ അരിവും ഉപ്പൊക്കെ ചെക്ക് ചെയ്യാം. കുറവൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഒന്ന് നോക്കട്ടെ, എരിവും ഉപ്പൊക്കെ കറക്റ്റാണ്. അപ്പം നമുക്കിത് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം അടച്ചു കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ അടച്ചു കൊടുക്കുകയാണ്. അടച്ചു കൊടുത്തിട്ട് 2 വിസിൽ വന്ന് പെട്ടെന്ന് തുറക്കണമെങ്കിൽ നമുക്ക് 2 വിസിൽ വന്നിട്ട് തുറന്നു കൊടുക്കാം, അല്ലെങ്കിൽ 1 വിസിൽ വന്ന് നമുക്ക് വേണ്ട സമയത്ത് തുറന്നാൽ മതി. അപ്പോൾ എൻ്റെ 2 വിസിൽ വന്നിട്ടുണ്ട്, ഞാൻ തുറക്കുകയാണ്. കുട്ടികളവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇതാ നമ്മുടെ മസാല ചോറ് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഒരു പാത്രത്തിലോട്ട് എടുക്കാം. അപ്പോൾ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്, വെറും 10 മിനിറ്റ് പോലും ആവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളിന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറെ കമൻസുകൾ അറിയിക്കുക. അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം.